അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പേര് ആബിദ് മുഹമ്മദ്. ഞാനൊരു നഴ്സിംഗ് സ്പെഷ്യലിസ്റ്റായി ജോലി ചെയ്യുന്നു. അതിനു പുറമെ അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ്റെ ബേസിക് ലൈഫ് സപ്പോർട്ട്, അഡ്വാൻസ്ഡ് കാർഡിയക് ലൈഫ് സപ്പോർട്ട് എന്നീ കോഴ്സുകളിൽ ഇൻസ്ട്രക്ടറായി ജോലി ചെയ്യുന്നു. ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ കുടുംബക്കാരുമായിട്ടുള്ള ആളുകൾ നിരന്തരം ഞാനുമായി കോൺടാക്ട് ചെയ്യാറുണ്ട്. അവരുടെ രോഗവിവരങ്ങൾ അന്വേഷിക്കാനും അവർക്ക് എഴുതി കൊടുത്ത ടെസ്റ്റുകൾ എന്താണെന്ന് അറിയാനും അവർ കഴിക്കുന്ന മരുന്നുകൾ അത് എന്തിനു വേണ്ടിയുള്ളതാണെന്ന് അറിയാനും സൈഡ് എഫക്റ്റുകൾ അറിയാനും അല്ലെങ്കിൽ അവർ ചെയ്തിട്ടുള്ള സ്കാനിങ്ങുകൾ, ECG അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്നോട് മെസ്സേജ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ കഴിയുന്ന പോലെ അവർക്ക് അതിൻ്റെ റിപ്ലൈകളും കൊടുക്കാറുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി ഇത്തരത്തിലൊരു വീഡിയോ പബ്ലിക്കായി ചെയ്യുകയും അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്താൽ അത് പൊതുജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത് ഉപകാരപ്പെടാനുള്ള സാധ്യതയുണ്ടല്ലോ എന്ന് കരുതിയാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത്. സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പല എക്സാമിനേഷനുകളും, ഫോർ എക്സാമ്പിൾ നമ്മുടെ ECG, അത്തരത്തിൽ സ്കാനിങ്ങുകൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്, അത് എന്തുകൊണ്ടാണ് ഡോക്ടർ അത്തരത്തിൽ പറയുന്നത് എന്നൊക്കെ സാധാരണക്കാരായ ജനങ്ങൾക്ക് അറിയാൻ വേണ്ടി നിങ്ങൾ കാണിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന ഡോക്ടർമാർ ചിലപ്പോൾ അവരുടെ തിരക്ക് മൂലം അവർക്ക് നിങ്ങളോട് കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞു തരാനൊന്നും സമയം കിട്ടിയെന്ന് വരില്ല. എന്നാലും അവർ കഴിയുന്ന പോലെ കാര്യങ്ങൾ അവതരിപ്പിക്കും. പക്ഷേ നിങ്ങൾ കൂടുതലായിട്ട് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കാണുക, നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. ബെല്ലൈക്കൺ അമർത്തി അത് ഉറപ്പുവരുത്തുക. ഇന്നലെ അധികം സമയം കളയുന്നില്ല, നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ വിഷയം, ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം ECG ആണ്. ECG എല്ലാവർക്കും അറിയുന്ന ഒരു സംഗതിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങളൊരു ECG ചെയ്യാതിരുന്നിട്ടുണ്ടാവില്ല. ചിലപ്പോൾ പുതിയൊരു ജോലിക്ക് വേണ്ടി കയറുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങളായിട്ടോ മറ്റെന്തെങ്കിലും ആയിട്ട് പോകുമ്പോൾ ഡോക്ടർ എപ്പോഴും പറയും ഒരു ECG ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങളൊരു ഓപ്പറേഷന് വേണ്ടിയിട്ട് തയ്യാറാകുന്ന സമയത്തും ECG ചെയ്തുകൊണ്ട് ചെയ്യാൻ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ എന്താണ് ECG? നമുക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്കത് മനസ്സിലാക്കാം. ECG പഠിക്കുന്നതിന് മുൻപ്, അല്ലെങ്കിൽ അറിയുന്നതിന് മുൻപ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹൃദയത്തെക്കുറിച്ചാണ്. ഹൃദയം അഥവാ ഹാർട്ട് എന്ന് പറയുന്ന ഒരു അവയവം ശരീരത്തിലുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ്. എന്താണ് ഹൃദയം ചെയ്യുന്നത്? നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി, സാധാരണക്കാരായ ആളുകൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ വീട്ടിലൊക്കെ, നാട്ടിൽ കിണറുകൾ ഉണ്ടാവും. ആ കിണറിൽ നിന്നും വെള്ളം നമ്മൾ നമ്മുടെ ടാങ്കിലേക്ക് അടിച്ച് കയറ്റും. അവിടെ നിന്നും അത് ടാപ്പിലൂടെ പല ഭാഗങ്ങളിലേക്കും എത്തും. അതേപോലെ നമ്മുടെ ശരീരത്തിൽ രക്തമോടുന്നുണ്ടല്ലോ, ഈ രക്തത്തെ പല ഭാഗങ്ങളിലേക്കും പമ്പ് ചെയ്യുക, അതാണ് ഹൃദയം ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലെ മോട്ടോർ ചെയ്യുന്ന അതേ പണിയാണ് ഹൃദയം ചെയ്യുന്നത്. അപ്പോൾ ഈ ഹൃദയം വർക്ക് ചെയ്യാൻ, നമുക്കറിയാം മോട്ടോർ വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് വൈദ്യുതി ആവശ്യമുണ്ട് അഥവാ കറണ്ട് ആവശ്യമുണ്ട്. അതേപോലെ തന്നെ ഹൃദയം വർക്ക് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് കറണ്ട് അല്ലെങ്കിൽ വൈദ്യുതി ആവശ്യമുണ്ട്. അത് വർക്ക് ചെയ്യുന്നതിന് വേണ്ട വൈദ്യുതി എവിടെ നിന്നാണ് കിട്ടുന്നത്? അത് ഹൃദയം തന്നെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിന് ആവശ്യമായ തോതിൽ, ആവശ്യമായ വോൾട്ടേജിൽ, ആവശ്യമായ സമയത്ത് ഹൃദയം തന്നെ അത് ഉൽപ്പാദിപ്പിക്കുകയും അതിനനുസരിച്ചിട്ടാണ് ഹൃദയ മിടിപ്പുകൾ ഉണ്ടാവുകയും രക്തം പമ്പ് ചെയ്യപ്പെടുകയും ചെയ്യുന്നത്. ഈ വൈദ്യുതി തരംഗങ്ങളെ ഒരു പ്രത്യേക ഗ്രാഫ് പേപ്പറിലേക്ക് ഏത് രീതിയിൽ, എത്ര വോൾട്ടേജിൽ, എത്ര സമയം കൊണ്ട് ഇതുണ്ടാകുന്നു എന്ന് ഒരു ഗ്രാഫ് പേപ്പറിലേക്ക് വരച്ച് കാണിച്ച് എടുക്കുന്നതിനെയാണ് നമ്മൾ ECG എന്ന് പറയുന്നത്. ECG അഥവാ ഇലക്ട്രോ കാർഡിയോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഡോക്ടർ എന്ത് ചെയ്യും? ആ ECG പേപ്പർ വായിച്ചുകൊണ്ട് ആ വോൾട്ടേജ് അല്ലെങ്കിൽ ആ സമയത്തിൻ്റെ വ്യതിയാനങ്ങൾ നോക്കിക്കൊണ്ട് അതിൽ നിന്നും നമ്മുടെ ഹൃദയത്തിന് എന്തെങ്കിലും രോഗങ്ങളുണ്ടോ എന്ന് മനസ്സിലാക്കിയെടുക്കും. ഇതാണ് ബേസിക്കലി ഒരു ബേസിക് ഇൻഫർമേഷൻ ECG കുറിച്ച് പറയാനുള്ളത്. ഇനി എപ്പോഴെല്ലാമാണ് നമ്മുടെ ആർക്കാണ് ഇത് ECG എടുക്കാൻ കഴിയുക? ECG പഠിച്ചിട്ടുള്ള ECG ടെക്നീഷ്യൻ എടുക്കാം, അല്ലെങ്കിൽ ഒരു നേഴ്സിംഗ് പഠിച്ച നേഴ്സിംഗ് സ്റ്റാഫിന് എടുക്കാം, അല്ലെങ്കിൽ ഒരു ഡോക്ടർക്ക് തന്നെ എടുക്കാം. ഒരു വേദനയില്ലാതെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ചുരുങ്ങിയ ചെലവിൽ നമുക്ക് എടുക്കാവുന്ന ഒരു എക്സാമിനേഷനാണ് ECG. അപ്പോൾ തന്നെ അതിൻ്റെ റിപ്പോർട്ടും കിട്ടും. വളരെ രണ്ട് മൂന്നോ മിനിറ്റിനുള്ളിൽ നമുക്ക് അതിൻ്റെ പേപ്പറും പ്രിൻറ്റ് ചെയ്തിട്ട് കിട്ടും. അതുമായിട്ടാണ് നമ്മൾ ഡോക്ടറുടെ അടുത്തേക്ക് പോവുക. അപ്പോൾ ഇതിന് വേദനയില്ല, വളരെ സുഗമമായിട്ട് നമുക്ക് എടുക്കാവുന്ന ഒരു എക്സാമിനേഷനാണ്, അല്ലെങ്കിൽ ഒരു പരിശോധനയാണ് ECG. ഇനി ഇത് ആർക്കൊക്കെയാണ് ഡോക്ടർ പറയുക? ഏത് രോഗവുമായിട്ട് പോയി ഒരു ഓപ്പറേഷൻ അതിനൊക്കെ വേണ്ടി പോകുമ്പോഴൊക്കെ ECG എടുക്കാൻ പറയും. ചിലപ്പോൾ തല ചുറ്റലായിട്ട് പോകുമ്പോൾ പറയും ECG എടുക്കാനായിട്ട്. അതൊക്കെ എന്തിനാണ് പറയുന്നത്? ഹൃദയവുമായി ബന്ധപ്പെട്ടിട്ടല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും. എന്നാൽ അങ്ങനെയല്ല.
ഇ സി ജി എടുക്കാൻ പറയുക നമ്മുടെ ഹൃദയത്തിന് യാതൊരു പ്രശ്നവുമില്ല, അല്ലെങ്കിൽ നമുക്കുണ്ടായിരിക്കുന്ന രോഗലക്ഷണങ്ങൾ ഹൃദയത്തിൻ്റെ തകരാറ് മൂലമല്ല എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഇ സി ജി ഏത് മിക്ക രോഗങ്ങൾക്കായി പോകുമ്പോൾ ഡോക്ടർ എടുക്കാനായിട്ട് പറയുന്നത്. എന്തൊക്കെ നമുക്ക് ഇ സി ജിയിൽ നിന്നും മനസ്സിലാക്കാം? ഹൃദയത്തിന് സംഭവിക്കാവുന്ന ഒട്ടുമിക്ക രോഗങ്ങളും ഒട്ടുമിക്ക തകരാറുകളും നമുക്ക് ഇ സി ജിയിൽ നിന്നും വായിച്ചെടുക്കാനായിട്ട് സാധിക്കും. എന്നാൽ അത് ഒരു ഫൈനൽ എക്സാമിനേഷൻ അല്ല, ഒരു പ്രിലിമിനറി അഥവാ വളരെ ബേസിക് ആയിട്ട് ആദ്യത്തിൽ ചെയ്യുന്ന ഒരു എക്സാമിനേഷൻ ആണ് ഇ സി ജി. ഇ സി ജിയിൽ നിന്നും പൊതുവായിട്ട് കണ്ടുപിടിക്കുന്ന പ്രശ്നങ്ങൾ ഹൃദയമിടിപ്പിലുള്ള വ്യതിയാണ്, അല്ലെങ്കിൽ ഹൃദയം താളാത്മകമായിട്ടാണ് മിടിച്ചുകൊണ്ടിരിക്കുന്നത്. ആ താളാത്മകതയിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും രീതിയിലുള്ള വ്യതിയാനങ്ങൾ നമുക്ക് ഇ സി ജിയിൽ നിന്നും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. പിന്നെ അതുകൂടാതെ ഹൃദയത്തിന് അറകളുണ്ട്, നാലറകളിലാണ് ഹൃദയം വർക്ക് ചെയ്യുന്നത്. അതൊന്നും അതൊക്കെ മെഡിക്കൽ ടേംസുകളാണ്. അപ്പോൾ ഈ ഹൃദയത്തിൻ്റെ അറകളുടെ വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ അതിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ, അത് എന്തുകൊണ്ടാണ്, ഏത് രീതിയിലാണ് വ്യതിയാനങ്ങൾ ഉണ്ടായതൊക്കെ നമുക്ക് ഇ സി ജി നോക്കി കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. പിന്നെ ചിലപ്പോൾ നമുക്ക് കാണാം, കുട്ടികളോട് പറയും, ചെറിയ കുട്ടികളുടെ അടുത്ത് ഇ സി ജി എടുക്കാനായിട്ട് പറയും. അതെന്തിനാണ്? അത് ജന്മനാ ഉള്ള ഹാർട്ടിന് അസുഖമുള്ള കുട്ടികൾ, അല്ലെങ്കിൽ ജന്മനാ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ഡോക്ടർക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയാണ് ചെറിയ കുട്ടികളോട് ഇ സി ജി എടുക്കാനായിട്ട് പറയുന്നത്. ഇതിനെല്ലാം പുറമെ ഹൃദയാഘാതം, നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും ഹാർട്ട് അറ്റാക്ക് അഥവാ ഹൃദയാഘാതം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഹൃദയത്തിന് അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയും ഇ സി ജി എടുക്കാനായിട്ട് പറയും. അതായത് നമ്മുടെ ഹൃദയത്തിലേക്ക് രക്തം പമ്പ് ചെയ്യുന്ന, ഹൃദയത്തിലേക്ക് വേണ്ട രക്തം പമ്പ് ചെയ്യുന്ന രക്തക്കുഴലുകളിൽ എന്തെങ്കിലും ബ്ലോക്കുകളോ അല്ലെങ്കിൽ അതിന് ചുരുങ്ങിയ അവസ്ഥയിലൊക്കെ ആയിട്ട് ഹൃദയത്തിന് രക്തം കിട്ടാതെ വരികയും ഹൃദയത്തിൻ്റെ പേശികളും ഹൃദയത്തിൻ്റെ കോശങ്ങളും ഒക്കെ നശിച്ചു പോകുന്ന ഒരു സ്ഥിതി ഉണ്ടാവും. അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയും ഇ സി ജി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ ഇലക്ട്രോലൈറ്റ് അഥവാ നമ്മുടെ ശരീരത്തിലുള്ള മൂലകങ്ങൾ, പ്രധാനപ്പെട്ട പൊട്ടാഷ്യം, മഗ്നീഷ്യം തുടങ്ങിയ മൂലകങ്ങളിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ, കുറയലോ അല്ലെങ്കിൽ കൂടലോ ഒക്കെ നമുക്ക് ഇ സി ജി നോക്കി മനസ്സിലാക്കാനായിട്ടും സാധിക്കാറുണ്ട്. അതായത് അത്തരത്തിലുള്ള മൂലകങ്ങൾ നമ്മുടെ ഹൃദയത്തെ ബാധിക്കും. അപ്പോൾ അത് ഹൃദയത്തിനെ ബാധിച്ചിട്ടുണ്ടോ, അത് ഇതുകൊണ്ടാണോ, ഈ മൂലകങ്ങളുടെ പ്രശ്നങ്ങളാണോ എന്നും നമുക്ക് ഇ സി ജി നോക്കിയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എപ്പോഴൊക്കെയാണ് ഈ സാധാരണ രീതിയിൽ ഡോക്ടർമാർ പറയാറ്, നിങ്ങൾ ചിലപ്പോൾ വയറുവേദനയായിട്ടാവും പോയത് ഡോക്ടറെടുത്ത്, അപ്പോൾ ഡോക്ടർ പറയും നമുക്കൊരു ഇ സി ജി എടുത്ത് നോക്കാം. അതായത് അദ്ദേഹം എന്തിനാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? അദ്ദേഹം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ അവയവമായ ഹൃദയത്തിന് യാതൊരു പ്രശ്നങ്ങളുമില്ലല്ലോ, അതുകൊണ്ടല്ലോ നമുക്ക് വയറുവേദന വന്നിരിക്കുന്നത്, ആ രീതിയിലൊന്ന് നോക്കാൻ വേണ്ടിയാണ് ഡോക്ടർ നമ്മളോട് ഇ സി ജി എടുക്കാനായിട്ട് ഉപദേശിക്കാറുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ, അല്ലെങ്കിൽ തലച്ചുറ്റിലുണ്ടാകുമ്പോൾ നമ്മുടെ തലച്ചോറിലേക്ക് രക്തപ്രവാഹത്തിന് കുറവുണ്ടായത് കൊണ്ടാണോ തലച്ചുറ്റിലുണ്ടായിട്ടുള്ളത്, അത് ഈ ഹൃദയത്തിൻ്റെ എന്തെങ്കിലും തകരാറ് മൂലമാണോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയും നമ്മളോട് ചില സമയങ്ങളിൽ ഇ സി ജി എടുക്കാനായിട്ട് നിർദ്ദേശിക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഡോക്ടർമാർ നിങ്ങളോട് ഇ സി ജി എടുക്കാൻ പറഞ്ഞാൽ നിർബന്ധമായും നിങ്ങൾ ഇ സി ജി എടുക്കുകയും അത് ആ ഡോക്ടറെ കാണിക്കുകയും അതിൽ നിന്ന് നമ്മുടെ ഹൃദയത്തിന് യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതുണ്ട്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് എടുക്കാവുന്ന ഒരു എക്സാമിനേഷനാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇത് മറ്റുള്ളവർക്ക് ഉപകരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. കൂടുതൽ ആളുകൾ ചോദിക്കുന്ന എന്തെങ്കിലും ക്വസ്റ്റ്യനുകൾ, അല്ലെങ്കിൽ ഇന്ന എക്സാമിനേഷൻ, ഇന്ന മരുന്നുകളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ, അത് നമ്മൾ അടുത്ത വീഡിയോകളിൽ ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും. നിങ്ങൾ എൻ്റെ വീഡിയോ ശ്രദ്ധിച്ചതിന് നന്ദി. ഈ ലോകത്ത് വിഷമതകൾ അനുഭവിക്കുന്നവർ, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, എല്ലാവരുടെയും രോഗങ്ങളും വേദനകളും എല്ലാം സർവ്വലോകരക്ഷിതാവ് മാറ്റിക്കൊടുക്കട്ടെ എന്ന് ഈ അവസരത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി മറ്റൊരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.